ولسان ذلك وكمل المؤمنين إيمانا مؤمنين قليل اتوم بريبورنا ما إيمان الله بر أحسنهم خلقا اتوم الله سباب كاران وخياركم خياركم لأهلي إنقل اتوم الله بر تنقل ഖിയാറുക്കും ലിഅഹ്ലിഹി ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ് നല്ലവർ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ യഫർഖു മുഅ്മിനുൻ മുഅ്മിന, ഒരിക്കലും ഒരു പെണ്ണും ഒരു ഭർത്താവും ഭാര്യയെ അകറ്റി നിർത്താൻ പാടില്ല, വെറുക്കാൻ പാടില്ല. ഇൻ കരിഹ മിൻഹ ഖുലുഖൻ റളിയ മിൻഹ ആഖർ, പെണ്ണിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിനക്ക് വെറുപ്പ് തോന്നിയാൽ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ അവൾ ഉഷാറായിരിക്കും. പെണ്ണ് ഒരു നിലക്കും ഒരു പെണ്ണിനെ ഭാര്യയെ നിങ്ങൾ വെറുക്കാൻ പാടില്ല. ഭാര്യയെ നിങ്ങൾ വെറുത്തു പോകരുത്. സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, പെണ്ണിൻ്റെ വീട്ടുകാർക്ക് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ, അതേപോലെ പെണ്ണ് ബുദ്ധിശക്തി ഇല്ലാത്തതിൻ്റെ പേരിൽ, പെണ്ണിൻ്റെ സ്വഭാവം നല്ലതല്ലാത്തതിൻ്റെ പേരിൽ, പെണ്ണിൻ്റെ ഫുഡിന് ടേസ്റ്റ് പോരാത്തതിൻ്റെ പേരിൽ, പെണ്ണ് വൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ, ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ ഭാര്യമാരെ വെറുക്കരുത്. കാരണമെന്തേ? സൗന്ദര്യമില്ലെങ്കിൽ നല്ല സ്വഭാവക്കാരിയാവാൻ സാധ്യതയുണ്ട്. ഇനി സ്വഭാവമില്ലെങ്കിൽ നല്ല സൗന്ദര്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. സൗന്ദര്യമില്ലാത്ത എത്രയോ പെണ്ണുങ്ങളില്ലേ? അപ്പൊ അല്ലാഹു തആല സ്വഭാവമില്ലെങ്കിലും കാണുമ്പോൾ ഒന്ന് മനസ്സിന് ആശ്വാസം തോന്നുന്ന നല്ലൊരു സുന്ദരിയായ പെണ്ണ് തന്നില്ലയോ? അൽഹംദുലില്ലാന്ന് പറ. ഇനി സൗന്ദര്യമില്ല, പോട്ടെ. എന്തിനായി സൗന്ദര്യം? സൗന്ദര്യമുള്ളവർക്ക് എന്തായി? സ്വഭാവമല്ലേ വേണ്ടത്? നല്ല സ്വഭാവമില്ലേ എൻ്റെ പെണ്ണിന്? സൗന്ദര്യമില്ലെങ്കിലും സ്വഭാവം നന്നായാൽ ഒരു പെണ്ണിന് സൗന്ദര്യം കിട്ടുകയില്ലേ? അൽഹംദുലില്ലാന്ന് പറ. ഇനി രണ്ടുമില്ല, പക്ഷെ നല്ല ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ല. നാല് നേരം മൂന്ന് നേരം നല്ല മനോഹരമായ ഭക്ഷണം കഴിക്കാലോ? നമ്മൾക്ക് തന്നെ അറിയാം, പല വീടുകളിലും പോയാൽ ഓരോ ജില്ലകളിൽ പോവും, ഓരോ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, ഓരോ നാട്ടിലെ വ്യത്യസ്തമായ ടേസ്റ്റാണ്. എല്ലാ നാട്ടിലും ഒരേപോലെയുള്ള ടേസ്റ്റ് അല്ല ഭക്ഷണത്തിന്. അപ്പൊ ചില വീടുകളിൽ പോയാൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാവും. അപ്പൊ അവൻ നല്ല ഭക്ഷണമൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. അവരെ സ്ഥിരമായിട്ട് വീട്ടിൽ ക്ഷണിക്കും, ഭക്ഷണം ഉണ്ട്. അങ്ങനെ കുറെ വീടുകളുണ്ട്. തിരൂരിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു ഇർഷാദ് എന്ന് പറയുന്നത്, നല്ല നല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന കൂട്ടുകാരാണ്. വെറൈറ്റി ഡിഫറെന്റ്. അപ്പൊ അത്തരം വീടുകളിൽ അവർ ഇതിനായിട്ട് ഒരുങ്ങണം. അവർക്ക് ഇതൊരു ഹോബിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകൾക്ക് ഓരോരു ഹോബി ഉണ്ടാവും. അപ്പോ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ടത് നല്ല പാചകത്തോടൊരു ക്രൈസ് ഉണ്ടാവണം. കുക്കിംഗ് പാചകത്തോടൊരു ക്രൈസ് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവണം. ആ ഒരു ക്രൈസ് കിട്ടിയാൽ അവരിങ്ങനെ ഇടയ്ക്കിടെ ഓരോ ഐറ്റംസ് ഇങ്ങനെ പാചകം ചെയ്ത് അവർക്ക് ഇതൊരു രസമാണ്. അതിൽ അവർക്ക് ക്ഷീണമുണ്ടാവാൻ പാടില്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുക എന്നുള്ളത് ക്ഷീണമായിട്ട് തോന്നാം. അതൊരു ക്രൈസ് ആയിട്ട് കാണും. ചില ആൾക്ക് ഡ്രൈവിംഗ് ക്രൈസ് ഉണ്ടാവില്ലേ? അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഡ്രൈവ് ചെയ്താൽ അവർക്ക് മടുക്കൂല. എന്നാൽ പെണ്ണിന് ഇത് ക്രൈസായി മാറിയാൽ പെണ്ണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ ഇരുന്നിട്ട് ഓരോരോ ഫുഡ് ഉണ്ടാക്കിയാൽ അവർക്ക് മടുക്കൂല. അവർക്ക് അതൊരു രസമാണ്. ഇത് കഴിച്ചിട്ട് ഭർത്താവ് കഴിക്കുന്നത്, മക്കൾ കഴിക്കുന്നത് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആസ്വാദനം, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ പെണ്ണിന് ആ ഒരു ക്രൈസ് വേണം. അപ്പൊ പാചകം ഉഷാറുണ്ടായിരിക്കും. ഒരു പക്ഷേ പാചകം ഉഷാറില്ലെങ്കിൽ നല്ല ബുദ്ധിയും നല്ല സ്വഭാവവും മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മുടെ ഭാര്യമാർ ഉഷാറുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ ഞാൻ നിർത്താണ്. ഇപ്പൊ തങ്ങൾ ഇവിടെ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും. അപ്പൊ അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും നീയച്ചുണ്ടെങ്കിൽ ഇവിടെ ഏൽപ്പിക്കുക, എന്തെങ്കിലും നല്ല ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ഏൽപ്പിക്കുക. അള്ളാഹു തആല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ കബറിടം അള്ളാഹുവേ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. 2000 രൂപ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ഈ മഹത്തായ സദഖ അവരുടെ മാതാപിതാക്കളുടെ കബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ അവരുടെ കബറിടം നീ വല്ല ശിക്ഷയും അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ സദഖയുടെ വർക്കത്ത് കൊണ്ട് ശിക്ഷയെ നീ ഉയർത്തി കൊടുക്കണേ അള്ളാഹ്. അള്ളാഹുവേ ശിക്ഷയെ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ ഇന്നത്തെ രാത്രി തന്നെ ആ കബറിടത്തെ സ്വതക്കയുടെ വറക്കത്ത് കൊണ്ട് വെളിച്ചമാക്കി കൊടുക്കണേ അള്ളാ. സ്വതക്കയുടെ വറക്കത്ത് കൊണ്ട് കബറിടനെ കബറിടത്തെ സ്വർഗീയമാക്കി കൊടുക്കണേ അള്ളാ. വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഇസാവില്ലാത്ത അതാപില്ലാത്ത സ്വർഗം നൽകണേ റബ്ബേ. മാതാപിതാക്കളുടെ തൃപ്തി ലഭിച്ച മക്കളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇനി സ്വർഗീയ സുഖം ആസ്വദിക്കുന്ന കബറാളികളാണെങ്കിൽ അവരുടെ ദറജ നീ ഉയർത്തണേ അള്ളാ. ഉന്നതമായ ദറജ
ഇടത്തെയും സ്ഥാനവും നീ നൽകണേ റബ്ബേ. അദ്ദേഹത്തിനും കുടുംബങ്ങളിലും അള്ളാഹുവേ മാരകമായ രോഗങ്ങൾ നീ നൽകല്ലേ റബ്ബേ, മാരകമായ അസുഖങ്ങൾ നൽകല്ലേ റബ്ബേ, പൂർണ്ണമായ ശിഫ നൽകണേ റബ്ബേ, ആരോഗ്യം നൽകണേ റബ്ബേ, ബറക്കത്ത് നൽകണേ അല്ലാ. ഒരു പെണ്ണിനെയും അവളുടെ സ്വഭാവത്തിന്റെ പേരിൽ അവളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വെറുക്കാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഇഷ്ടമുള്ള മറ്റേതെങ്കിലും പ്രത്യേകത ആ പെണ്ണിനുണ്ടാകും. ഏറ്റവും നല്ല മാന്യമായ സ്വഭാവത്തോടെയാണ് പെണ്ണിനോട് നിങ്ങൾ പെരുമാറേണ്ടത്. അവളെ നിങ്ങൾ വെറുത്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന ചില വിഷയങ്ങളിൽ അള്ളാഹു എന്തെങ്കിലും ഖൈർ ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ സമാധാനിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സൗന്ദര്യം ഇല്ലെങ്കിൽ സ്വഭാവം ഉണ്ടാവും, അതില്ലെങ്കിൽ പാചക ഉഷാറായിരിക്കും, അതില്ലെങ്കിൽ ബുദ്ധിശക്തി ഉണ്ടാകും, വൃത്തി ഉണ്ടാകും, അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ കിട്ടിയ പെണ്ണിന് ഒന്നുമില്ല എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, അള്ളാഹു സൗന്ദര്യം കൊടുത്തിട്ടില്ല, സ്വഭാവം കൊടുത്തിട്ടില്ല, സ്വഭാവം ഈ പെണ്ണിനേക്കാൾ സ്വഭാവം മോശക്കാരി വരല്ല, വൃത്തിയുമില്ല, ഒന്നുമില്ല. എന്തായിരിക്കും അവസ്ഥ? എന്നാ പിന്നെ ത്വരാക്കല്ല, എന്നാ പിന്നെ ഒഴിവാ? അല്ലല്ലല്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു പെണ്ണിനെയാണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പരീക്ഷണമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ കഴുത്തിലേക്ക് അള്ളാഹു കുരുക്കിയ ഒരു കെട്ടാണെന്ന് മനസ്സിലാക്കി, ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു പരീക്ഷണമാണ്, ഇതിൻ്റെ പിന്നിൽ അള്ളാഹു എന്തെങ്കിലും ഒരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച്, എന്നിട്ടും അവളോട് നീ മാന്യമായിട്ടേ പെരുമാറാൻ പാടുള്ളൂ. അള്ളാഹു പറയാണ്, അള്ളാഹു പറയാണ്, നിനക്ക് ഒരു മേഖലയിലും അവളോട് താല്പര്യം തോന്നുന്നില്ല. ഭക്ഷണമാണെങ്കിൽ എന്നും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട അവസ്ഥയാണ്. ഒരു ഭക്ഷണം ഉണ്ടാക്കിയാലും മര്യാദക്ക് ഒരു ചായ വെക്കാൻ പോലും പെണ്ണിനറിയില്ല. എന്നാൽ ഇന്ന് വരെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി ഒരു ടേസ്റ്റുള്ള ഒരു ചായ തന്നിട്ടില്ല, ഒരു കറി വെക്കാൻ അറിയില്ല. ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ചങ്ങാതിമാരൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ തന്നെ മടിയാണ്. കാരണം ജനങ്ങൾക്ക് കഴിച്ചാവൊന്ന് മനസ്സിലേക്ക് ദഹിക്കണ്ടേ? അതുകൊണ്ട് എല്ലാ നിലയിലും നിങ്ങൾ കിട്ടിയ പെണ്ണ് വെരി ബാക്ക്വേർഡ് ആണെന്ന് മനസ്സിലാക്ക്. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയൊരു പരീക്ഷണമാണ്, ഈ പരീക്ഷണത്തിൽ സഹിച്ചു നിന്നാൽ അതിൻ്റെ പിന്നിൽ അള്ളാഹു വല്ല രഹസ്യങ്ങളും വല്ല സന്തോഷവും മറച്ചു വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയോടുകൂടി സഹിച്ചിട്ട് എന്നിട്ടും അവളോട് മാന്യമായി വളരെ നല്ല രീതിയിൽ തന്നെ പെരുമാറണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നെ എവിടെയാ പെണ്ണുങ്ങൾ ഇസ്ലാം ഒതുക്കി നിർത്തിയത്? എവിടെ എവിടെയാണ് പെണ്ണുങ്ങൾ ഇസ്ലാം ഒതുക്കി നിർത്തിയെന്ന് പറയുന്നത്? എവിടെ? ഒരു നിലക്കും പെണ്ണിനോട് മോശമായി പെരുമാറാനുള്ള ഒരു അർഹതയും നിങ്ങൾക്കില്ല എന്നാണ് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, പെണ്ണിനോട് മാന്യമായി പെരുമാറുന്നവർ മാന്യന്മാരാണ്, പെണ്ണിനോട് മോശമായി പെരുമാറുന്നവർ നിന്ദ്യരാണ്, നീചരാണ്, നികൃഷ്ടരാണ്. നികൃഷ്ടരായ ആളുകൾക്ക് പെണ്ണിനെ അടിക്കാനും പെണ്ണിനെ തെറി പറയാനും പെണ്ണിനെ ചീത്ത പറയാനും പെണ്ണിനെ മാറ്റി നിർത്താനും നികൃഷ്ടരായ ആളുകൾക്കേ കഴിയുള്ളൂ. അത്തരം ഭർത്താക്കന്മാർ നികൃഷ്ടരായ ഭർത്താക്കന്മാരാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പെണ്ണ് ഭർത്താവിൻ്റെ രഹസ്യം പുറത്തു പറയാൻ പാടില്ല, ഭർത്താവ് പെണ്ണിൻ്റെ രഹസ്യവും പുറത്തു പറയാൻ പാടില്ല. ഇത് വളരെ ഗുരുതരമായൊരു വിഷയമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം, ആണും മനസ്സിലാക്കണം, പെണ്ണും മനസ്സിലാക്കണം. പൊതുവെ ആളുകൾ 4-5 പുരുഷന്മാർ കൂടിയാൽ, 4-5 ചങ്ങാതിമാർ കൂടിയാൽ അവരുടെ അണിയറ രഹസ്യങ്ങൾ പരസ്പരം പങ്കുവെക്കാറുണ്ട്. അതേപോലെ 4-5 സ്ത്രീകൾ, ചങ്ങാതിമാരായ 4-5 സ്ത്രീകൾ കൂടിയാൽ അവരുടെ അണിയറ രഹസ്യം അവരും പരസ്പരം പങ്കുവെക്കാറുണ്ട്. അത് വളരെ മോശപ്പെട്ട സ്വഭാവമാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അർറജുലു യുഫ്ളി ഇല ഇംറാതിഹി വതുഫ്ളി ഇലൈഹി. ഒരു പെണ്ണ് ഭാര്യയെ, പെണ്ണിനെ ആണ് സമീപിക്കുന്നു, ഭർത്താവ് സമീപിക്കുന്നു, ഭർത്താവിനെ ഭാര്യയും സമീപിക്കുന്നു. എന്നിട്ട് ഭർത്താവ് ഭർത്താവിൻ്റെ ചങ്ങാതിമാരുടെ അടുത്തു പോയി അണിയറ രഹസ്യങ്ങൾ, ഭാര്യയുമായി കിടപ്പറ പങ്കിടുന്ന രഹസ്യങ്ങളൊക്കെ ഈ എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ, ആദ്യ രാത്രി കഴിഞ്ഞാൽ ചങ്ങാതിമാർ പരസ്പരം ഒരുമിച്ചുകൂടി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് നാട്ടിൽ സർവ്വസാധാരണയായി മാറിയിരിക്കുകയാണ്.
ഫോണുകൾ വിളിക്കുന്നത്, എന്നിട്ട് സംസാരിക്കുന്നത്, രംഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സർവ്വസാധാരണയായി മാറിയിരിക്കുകയാണ്. ഇത് ആണുങ്ങൾ മാത്രമല്ല, ഈ വിഷയത്തിൽ പെണ്ണുങ്ങളും ഒരുപോലെയാണ്. അവരിഷ്ടപ്പെടുന്ന അവരുടെ അടുത്ത ചങ്ങാതിമാരവർക്ക് കിട്ടിയാൽ അവരും ഇത്തരം വിഷയങ്ങൾ യാതൊരു ലജ്ജയില്ലാതെ അതേപോലെ വിവരിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് ഇന്നമിന്നാലമില്ലമാന. ഇത് അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അമാനത്തിൽ ഏറ്റവും വലിയ ഗുരുതരമായ ഏറ്റവും വലിയ അമാനത്താണിത്. നിങ്ങൾക്കൊരുപാട് അമാനത്ത് അള്ളാഹു തന്നിട്ടുണ്ട്, ഒരുപാട് സൂക്ഷിപ്പ് മുതൽ തന്നിട്ടുണ്ട്, സൂക്ഷിക്കാൻ ഒരുപാട് രഹസ്യങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഈ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള വിഷയം ഇതാണ്, ഗൗരവമുള്ള വിഷയം ഇതാണ്, ഏറ്റവും ഗൗരവമുള്ള വിഷയം ഇതാണ്. ഈ അമാനത്തിൽ നിങ്ങൾ ഒരിക്കലും വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യും. ഇത്തരം വിഷയങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കുന്നത് അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിഷയങ്ങൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുന്നതിന് സമാനമാണെന്ന് പുരുഷന്മാരായ ഭർത്താക്കന്മാർ അതേപോലെ സ്ത്രീകളും മനസ്സിലാക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നബിത്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പാല് കറന്നിരുന്നത് നബിത്തങ്ങളാണ്, അടുക്കളയുടെ പാല് കറന്നിരുന്നത് നബിത്തങ്ങളാണ്. നബിത്തങ്ങൾ ഒരു സാധാ MLA അല്ല, ഒരു മന്ത്രിയല്ല, ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ അല്ല, എത്രയോ രാജ്യങ്ങളെ ഒന്നിച്ച് നിയന്ത്രിച്ചിരുന്ന വലിയ ഒരു രാജാവിനേക്കാൾ പ്രഗത്ഭനാണ് അപ്പുറത്താണ് നബിത്തങ്ങൾ. ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം നോക്കിയാൽ മതി, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ സംസ്ഥാനം നോക്കിയാൽ മതി. എന്നാൽ എത്രയോ രാജ്യങ്ങളെ ഒന്നിച്ച് നിയന്ത്രിക്കാമെന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ വലുതല്ലയോ? ആ നബിത്തങ്ങൾക്ക് വെറും രാജ്യം നോക്കിയാൽ മാത്രം പോരാ, നമ്മുടെ മുഖ്യമന്ത്രിക്ക് നാട്ടിലുള്ള റോഡുകൾ, ക്ഷേമനിധി, അങ്ങനെ ഒരുപാട് മറ്റുള്ള നാടിൻ്റെ വികസന വിഷയങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ മസല കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഫത്വ കൊടുക്കേണ്ട പണിയില്ല, ജനങ്ങൾക്ക് ദീൻ എത്തിച്ചു കൊടുക്കേണ്ട പണിയില്ല. പക്ഷേ നബിത്തങ്ങൾ അങ്ങനെയല്ല. നബിത്തങ്ങൾക്ക് ജനങ്ങൾക്ക് മസല പറഞ്ഞു കൊടുക്കണം, ആളുകൾ സംശയം ചോദിച്ചു വരും, ആളുകൾ ഫത്വ ചോദിച്ചു വരും. അതേപോലെ ഓരോ നാട്ടിലുള്ള ഓരോ ഗവർണർമാരെ നിയമിക്കണം, ആ നാട്ടിലുള്ള നിയമങ്ങൾ ശ്രദ്ധിക്കണം, പാവങ്ങളായ ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ഓരോ മേഖലകളിലും നബിത്തങ്ങൾക്ക് ശ്രദ്ധിക്കണം. അതിനിടയിലാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആടിനെ സ്വന്തമായി കറന്ന് പാലെടുത്തു കൊണ്ടുവന്നിട്ട് ഭാര്യമാർക്ക് കൊടുത്തിരുന്നത്. അതേപോലെ സ്വന്തം ചെരുപ്പ് ഭാര്യയോട് പറഞ്ഞിട്ട് വൃത്തിയാക്കുകയല്ല ചെയ്യുന്നത്, നബിത്തങ്ങൾ വൃത്തിയാക്കുമായിരുന്നു. നമ്മുടെ ചെരുപ്പ് ഭാര്യയെ കൊണ്ട് കഴുകിപ്പിക്കുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ ചെരുപ്പുകൾ, നമ്മുടെ ഷൂകൾ ഭാര്യയോട് കഴുകാൻ പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് നല്ലതല്ല. ചെരുപ്പ് കഴുകിത്തരാത്തതിൻ്റെ പേരിൽ ഭാര്യയോട് വെറുക്കുന്നതും നല്ലതല്ല. അങ്ങനെയൊക്കെ ഉണ്ട് ചില ആളുകൾ, ഇതൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെരുപ്പ് പോലും കഴുകിത്തരാറില്ല എന്ന്. എങ്ങനെയാണതൊക്കെ പറയുക? നമ്മളാണത് കഴുകേണ്ടത്. ഇനി ഏതെങ്കിലും ഒരു ഭാര്യ സ്വന്തമായിട്ട് കഴുകിത്തന്നാൽ അതൊരു ബോണസായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി, അതൊരു ഓഫറായിട്ട് കൂട്ടിയാൽ മതി. ഭാര്യയോട് കഴുകടി എന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങളുടെ ചെരുപ്പ് കഴുകേണ്ടത് നിങ്ങളാണ്. ഇനി നല്ല സ്നേഹമുള്ള ഭാര്യമാർ അത് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ ഷൂകൾ പോളിഷ് ചെയ്തു തരും, നിങ്ങളുടെ ചെരുപ്പുകൾ കൈ കഴുകി തരും, അത് നിങ്ങൾക്ക് കിട്ടുന്ന ബോണസാണ്. ആ ഭാര്യയെ നിങ്ങളൊന്ന് നെഞ്ചിലേറ്റി ആത്മാർത്ഥമായി തിരിച്ചു സ്നേഹിച്ചാൽ മതി. അതേപോലെ ആ പെണ്ണിന് അള്ളാഹുവിന്റെ പേരിൽ പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ചെരുപ്പ് നിങ്ങൾ നന്നായി വൃത്തിയാക്കിയത് അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തമായി ചെരുപ്പ് വൃത്തിയാക്കുമായിരുന്നു. വസ്ത്രം കീറിപ്പോയാൽ നമ്മൾ ഭാര്യമാരോടാണ് തിന്നാൻ പറയുക, തുന്നിച്ചേർക്കാൻ പറയാം, നമ്മൾക്കറിയാത്തത് കൊണ്ടാവാം. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വന്തമായിട്ട് കീറിപ്പോയ കുപ്പായങ്ങളെ നൂലുകൾ കോർത്തിട്ട് തുന്നാറുണ്ടായിരുന്നു. ഭാര്യമാരോടല്ല പറയുന്നത്, സ്വന്തമായിട്ട് തുന്നിച്ചേർക്കാനാണ് നബിത്തങ്ങൾ പറഞ്ഞത്. നബിത്തങ്ങളുടെ ഭാര്യമാർക്ക് അടുക്കളയിൽ ഒരു പണി ഉണ്ടായിട്ടില്ല, ഒരു പണിയുമില്ല. നമ്മുടെ ഭാര്യമാർക്ക് രാവിലെ എണീറ്റ ഉടനെ ചായ വേണം, പഴം റോസ്റ്റ് വേണം, അതുപോലെ നാസ്തയ്ക്ക് നമ്മൾക്ക് ഭക്ഷണം വേണം, അത് കഴിഞ്ഞാൽ 11 മണിക്ക് ജ്യൂസ് ഐറ്റംസ് വേണം, ഉച്ചയ്ക്ക് വീണ്ടും ഭക്ഷണം വേണം, വൈകുന്നേരം ചായ വേണം, രാത്രി വീണ്ടും ഭക്ഷണം വേണം. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിത്തങ്ങളുടെ വീട്ടിൽ രാവിലെ അത്താഴത്തിന് എണീറ്റിട്ട് 3 ഈത്തപ്പഴം കഴിക്കും,
വെള്ളം കുടിക്കും. വൈകുന്നേരം വരെ ഒരു പണിയില്ല, ചായ വെക്കാനില്ല, ചോറ് വെക്കാനില്ല, ജ്യൂസ് ഉണ്ടാക്കാനില്ല. പിന്നെ രാത്രി വീണ്ടും ഒരു മൂന്നിത്തപ്പഴം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇതായിരുന്നില്ലേ രണ്ടും മൂന്നും മാസക്കാലം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വീടിൻ്റെ അവസ്ഥ? അടിച്ചു വാരാൻ 4000 ഉം 5000 ഉം സ്ക്വയർ ഫീറ്റുള്ള വീടുണ്ടായിരുന്നിട്ടില്ല. ഒരു ചൂലെടുത്തിട്ട് ഒരു തവണ ഇങ്ങനെ അടിച്ചാൽ തീരുമായിരുന്നു. രണ്ടു പേര് കിടന്നാൽ തലയും കാലും പരസ്പരം മുട്ടുന്ന വീതിയേ ഉണ്ടായിട്ടുള്ളൂ. ചില വീടുകളിൽ തല വെച്ചാൽ കാല് പുറത്തായിരുന്നു, ഒന്ന് ചാടിയാൽ റൂഫിലേക്ക് കയ്യെത്തുമായിരുന്നു. ഇത്രയും ഒരു ചെറിയ വീടിൽ അടിച്ചു വാരാനും വൃത്തിയാക്കാനും സമയം വേണ്ട, ഒരു പണിയും വീട്ടിലുണ്ടായിട്ടില്ല ഭാര്യമാർക്ക്. എന്നിട്ട് പോലും നബിത്തങ്ങൾ സ്വന്തം പണി നബിത്തങ്ങൾ ഏൽപ്പിച്ചതാണ്. എന്നാൽ നമ്മുടെ ഭാര്യമാർക്ക് അവരുടെ വസ്ത്രം പോലും നമ്മൾ അലക്കി കൊടുക്കണം. കാരണം അവർക്ക് എപ്പോഴാണ് നമ്മളൊന്ന് വിശ്രമം കൊടുക്കുന്നത്? അവർക്ക് എപ്പോഴാണ് നമ്മളൊന്ന് റെസ്റ്റ് കൊടുക്കുന്നത്? നമ്മുടെ ഈ 4000 5000 സ്ക്വയർ ഫീറ്റ് വീട് അടിച്ചു വാരി ബാത്റൂം വൃത്തിയാക്കി എല്ലാം ആകുമ്പോഴേക്കും വസ്ത്രം അലക്കാനായി, അപ്പോഴേക്കും അത് അയൺ ചെയ്ത് തരണം, അപ്പോഴേക്കും ഉച്ചക്കത്തെ ഭക്ഷണമായി അത് പ്ലേറ്റ് കഴുകണം, പാത്രം കഴുകണം, ചട്ടി കഴുകണം, അപ്പോഴേക്കും വൈകുന്നേരത്തെ ചായയായി അതിൻ്റെ ചട്ടി കഴുകണം, അപ്പോഴേക്കും രാത്രിയേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായി, പിന്നെ ഉറങ്ങുന്നത് വരെ കഴുകാനായി, രാവിലെ വീണ്ടും എണീറ്റിട്ട് ഭക്ഷണം പാചകം ചെയ്യാനായി, ഇങ്ങനെ പണിയോട് പണി. ഈ ഭാര്യമാർക്ക് നമ്മളല്ലേ കൂടുതൽ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കേണ്ടത്? നബിത്തങ്ങളുടെ വീട്ടിൽ ഒരു പണിയും ഭാര്യമാർക്ക് ഉണ്ടായിട്ടില്ല. ഭൂരിഭാഗം ദിവസങ്ങളിലും പട്ടിണിയുള്ള വീട്ടിലാണ് നബിത്തങ്ങൾ സ്വന്തമായിട്ട് ചെരുപ്പ് തുന്നിയത്, അതേപോലെ സ്വന്തമായിട്ട് ചെരുപ്പ് കഴുകിയത്, വസ്ത്രം തുന്നിയത്, സ്വന്തമായിട്ട് എല്ലാ വിഷയങ്ങളും സ്വന്തം ചെയ്യുമായിരുന്നു. വയക്കുമുൽ ബൈത്ത, വീട് അടിച്ചു വാരി കൊടുക്കുമായിരുന്നു നബിത്തങ്ങൾ. വീടടിച്ചു വാരി നബിത്തങ്ങളാണ്. പിന്നെ എന്ത് പണിയാണ് ആയിഷാബിക്കൊക്കുണ്ടായിരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. രണ്ട് മാസക്കാലം ഈച്ചപ്പഴവും വെള്ളവും കഴിച്ചിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ ഹദീസ് സ്വഹീഹ് അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് മാസക്കാലം എന്ത് ജോലിയായിരുന്നു ആയിഷാബിക്കൊക്കുണ്ടായത്? വീടടിച്ചു വാരിയിരുന്നത് നബിത്തങ്ങളായിരുന്നു. പിന്നെയോ അള്ളാഹുവിൻ്റെ ഹബീബ് ഖാദിമീങ്ങളുടെ കൂടെ ഇരുന്ന് തിന്നുമായിരുന്നു, പാചകം ചെയ്യാനുള്ള മാവുണ്ടാക്കുന്നത് നബിത്തങ്ങളായിരുന്നു. അതേപോലെ അങ്ങാടികളിൽ പോയി വീട്ടിലേക്ക് വസ്തുക്കളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലുള്ള എല്ലാ വിഷയങ്ങളിലും സഹായിക്കാറുണ്ടായിരുന്നു. ഇത്രയൊക്കെ രാജ്യത്തിൻ്റെ തീരുമാനങ്ങൾ, അതേപോലെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന തിരക്കിനിടയിലും ഒരു തിരക്കില്ലാത്ത നമ്മൾ വീടിൻ്റെ ഒരു വിഷയത്തിനും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് പെണ്ണുങ്ങളെ പണിയല്ലേ എന്ന് പറയും, എന്നിട്ട് നമ്മുടെ പണിക്ക് നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടുപോകും. തോട്ടത്തിൽ അടക്ക പുറക്കേണ്ടത് പെണ്ണുങ്ങളാണ്, തേങ്ങ പുറക്കേണ്ടത് പെണ്ണുങ്ങളാണ്, വെള്ളം ഒഴിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. അതേ പെണ്ണുങ്ങൾ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചീത്തയും പറയും. എന്നാൽ നമ്മുടെ പണിക്ക് അവരെ വിളിച്ചിട്ട് അവരെ പണിയിൽ ഒരു സഹായിക്കാൻ പോലും സന്മനസ്സില്ലാത്ത ഭർത്താക്കന്മാർ, നമ്മുടെ തോട്ടത്തിൽ വന്ന് വെള്ളം പിടിച്ച ഈ പെണ്ണിന് നിങ്ങൾ ഒരിക്കലും ഉച്ചയ്ക്ക് പോയി കറി വെക്കാൻ കൂടെ കൂടിയിട്ടുണ്ടല്ല, നിങ്ങൾ ആ സമയത്ത് പോയി റെസ്റ്റ് എടുക്കും, ആ സമയത്ത് പോയി കിടന്നിറങ്ങും, എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് പോകും. പിന്നെ എപ്പോഴാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വിശ്രമിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മളൊക്കെ വളരെ മാന്യമായ സ്വഭാവത്തോടുകൂടി, വളരെ മാന്യമായ സ്വഭാവത്തോടുകൂടി നമ്മുടെ ഭാര്യമാർക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ സേവനം ചെയ്ത്, അതൊന്നും ഒരു ഈഗോ പ്രശ്നമല്ല. അത് പെണ്ണുങ്ങളെ പണി എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനൊന്നുമില്ല. പെണ്ണും നിങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഒന്നാണ്, പെണ്ണ് വേറെ നിങ്ങൾ വേറെ അല്ല, നിങ്ങളെ പെണ്ണും നിങ്ങൾ ഒന്നാണ്. അപ്പം അവളെ പണി നിങ്ങളെ പണിയാണ്, നിങ്ങളെ പണി അവളെ പണിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പരസ്പരം വിഷയങ്ങളൊക്കെ പഠിച്ച് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക. അള്ളാഹു ദാമ്പത്യത്തിൽ ഖൈറും ബർക്കത്തും ചെയ്യട്ടെ.